പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ എൻ്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS SSLC Plustwo ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്ന പേപ്പറിന്റെ ചാപ്റ്റർ 4 ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന അധ്യായമാണ്. SSLC Plustwo ഒരേ സിലബസ് ആണ് വരുന്നത്. രണ്ട് കൂട്ടർക്കും കേൾക്കാവുന്ന ക്ലാസ് ആണ്. മൂന്ന് ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു. മൂന്നാമത്തെ ചാപ്റ്റർ മുതൽ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ പ്രാക്ടിക്കൽ ഉണ്ടാവും. അതിന്റെ തുടർച്ചയായിട്ടാണ് നാലാമത്തെ ചാപ്റ്ററിലും വരുന്നത്. ഓക്കെ, ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഈ ചാപ്റ്ററിൽ ഏകദേശം 20 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് പ്രസന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇതിന് രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിന്റെ 10 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. വേർഡ് ഉപയോഗിക്കുന്നത് നമുക്ക് കത്തുകള്, ബയോഡാറ്റകള്, റിപ്പോർട്ടുകള്, ടേബിള് വരക്കാൻ വേണ്ടിയിട്ട്, ഇമേജുകളൊക്കെ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചും പറഞ്ഞു. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഓൾ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക, മൈക്രോസോഫ്റ്റ് ഓഫീസിലേക്ക് പോകുക, മൈക്രോസോഫ്റ്റ് വേർഡ് എടുക്കുക. സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ മുകളിൽ കുറച്ച് ബട്ടൺസ് കാണും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ ഓപ്പൺ ചെയ്ത മുകളിൽ ഹോം, ഇൻസർട്ട്, പേജ് ലേഔട്ട്, വ്യൂസ് അങ്ങനെയുള്ള കുറച്ച് ബട്ടൺസ് കാണും. ഇതിനെ പറയുന്നതാണ് റിബൺ ബട്ടൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? മൈക്രോസോഫ്റ്റ് ഓപ്പൺ ചെയ്ത ആ സ്ക്രീനിൽ കുറച്ച് ബട്ടൺസിന്റെ പേര് കാണാം. ഹോം ടോപ്പിൽ കാണാം. ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട് അങ്ങനെയുള്ള ബട്ടൺ കാണാം. അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഹോം, ഇൻസെർട്ട് ബട്ടൺസ് ആണ്. കൂടുതൽ ഹോം ബട്ടൺ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ആ ബട്ടൺസിന്റെ ഉപയോഗം നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അതിന്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് ഫോണ്ട് മെൻഷൻ ഇൻ ടു ഫോണ്ട് ഫാമിലീസ്. എന്താണ് ഫോണ്ട് എന്ന് പറയുന്നത്? ഏതെങ്കിലും രണ്ട് ഫോണ്ട് ഫാമിലികൾ ഏതാണ്? പ്രിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാവുന്ന വാചകങ്ങളാണെന്ത്, ഒരു കൂട്ടം വാചകങ്ങളെയാണ് ഫോണ്ട് എന്ന് പറയുന്നത്. രണ്ട് ഫോണ്ട് ഫാമിലികൾ ടേംസ്, ന്യൂ റോമൻ, ഏരിയൽ, ഓരോ ഫോണ്ടിലും അക്ഷരങ്ങളുടെ ആകൃതിയും രൂപങ്ങളും വ്യത്യസ്തമായി. അപ്പൊ എന്താണ് ഫോണ്ട് എന്ന് പറഞ്ഞാല് പ്രിന്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാവുന്ന വാചക പ്രതീകങ്ങളുടെ ഒരു ഗണമാണ്. വാചകങ്ങളുടെ ഒരു കൂട്ടം വാചകങ്ങൾ ചേർന്നാണ് ഫോണ്ട് എന്ന് പറയുന്നത്. രണ്ട് ഫോണ്ട് ഫാമിലികൾ എന്ന് പറഞ്ഞാൽ ടൈംസ് റോം, ഏരിയൽ, ഇതൊക്കെയാണ് രണ്ട് ഫോണ്ട് ഫാമിലി. ഒന്ന് ടൈംസ് ന്യൂ റോമനും രണ്ട് ഏരിയലാണ്. ഓരോ ഫോണ്ടിലും അക്ഷരങ്ങളുടെ ആകൃതിയും രൂപങ്ങളും വ്യത്യസ്തമായിരുന്നു. പല രീതിയിലുള്ള ഫോണ്ടുകൾ നമുക്ക് കിട്ടും. പല രീതിയിൽ നമ്മൾ ബ്രിട്ടീഷുകാരെ എഴുതുന്ന രീതിയിലും ആഫ്രിക്കക്കാരെ എഴുതുന്ന രീതിയിലും കേരളീയരെ എഴുതുന്ന രീതിയിലും മറ്റുള്ള നോർത്ത് ഇന്ത്യക്കാരെ എഴുതുന്ന രീതിയിലും ഒക്കെ നമുക്ക് ഫോണ്ടുകൾ അവൈലബിൾ ആണ്. ഓരോരുത്തരും ഓരോ മോഡലിലാണ് ഫോണ്ടുകൾ എഴുതുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് ടൈപ്പ് ഫേസ്. എന്താണ് ടൈപ്പ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് ഫേസ് എന്ന് പറഞ്ഞാൽ പൊതുവായി രൂപകൽപ്പന സവിശേഷതകൾ പങ്കിടുന്ന ഒന്നോ അതിലധികമോ ഫോണ്ടുകളുടെ ഗണമാണ്. ടൈപ്പ് ഫേസ് എന്ന് പറഞ്ഞാൽ പൊതുവായ രൂപകൽപ്പന സവിശേഷത ചെയ്യുന്ന ഒന്നോ അതിലധികമോ ഫോണ്ടുകളുടെ കൂട്ടമാണ് എന്ന് പറയുന്നത് ടൈപ്പ് ഫേസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂന്നാമത്തെ ചോദ്യമാണ് ഹൗ ടു എന്റർ ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ് ആൻഡ് ഹൗ ടു ഇൻസേർട്ട് ടെക്സ്റ്റ് ഇൻ എ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിൽ എങ്ങനെയാണ് വിവരങ്ങൾ ചേർക്കുന്നത്? നേരത്തെ ഉള്ള ഒരു ഡോക്യുമെന്റിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെയൊക്കെ വിവരങ്ങൾ, നേരത്തെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചേർക്കുന്നത്? ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിലൂടെ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീനിൽ തെളിഞ്ഞു കാണും. എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് തിരുത്തവും ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. ഗ്രാമർ ചെക്കിങ്ങോ സ്പെല്ലിംഗ് ചെക്കിങ്ങോ ഒക്കെ നമുക്ക് നോക്കാം. ഒരു ഡോക്യുമെന്റ് കൂടുതലായി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ എവിടെയാണ് വിവരങ്ങൾ ചേർക്കേണ്ടത് അവിടെ
കേഴ്സർ വെച്ച് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. കേഴ്സർ എന്ന് പറയുന്ന സാധനം ഈ ആരോ മാർക്ക് പോലുള്ള സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവിടെയാണോ നമുക്ക് കൂടുതൽ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡോക്യുമെന്റിൽ കൂടുതൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കാണാം. കൂടുതൽ ഡോക്യുമെന്റുകൾ നമ്മൾ ചേർക്കണമെങ്കിൽ എവിടെയാണോ നമ്മൾ ചേർക്കേണ്ടത് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. മൊബൈലിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ, കുറച്ചൊരു ടൈപ്പ് ചെയ്ത് ഇനിയും വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതിയല്ലോ. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ ചേർക്കട്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യമാണ്, അല്ല മൂന്നാമത്തെ ചോദ്യമാണ്, ഹൗ ഡു യു സെറ്റ് ലൈൻ സ്പേസിംഗ് ഇൻ എ പാരഗ്രാഫ് എന്നാണ്. ഒരു പാരഗ്രാഫിൽ ലൈൻ സ്പേസിംഗ് സെറ്റ് ചെയ്യുന്നതാണ്. പാരഗ്രാഫൊക്കെ നമ്മൾ ലൈൻ സ്പേസിംഗ് കൊടുക്കണ്ടേ. പാരഗ്രാഫൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പാരഗ്രാഫ് ഇവിടെ വെച്ച് അവസാനിച്ചു, അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് ഒരു പാരഗ്രാഫ് ഇങ്ങനെ തുടങ്ങി അടുത്ത ഇങ്ങനെ ആയിരിക്കും പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഇതിനിടയിലൊക്കെ നമ്മൾ സ്പേസുകൾ കൊടുക്കുകയാണ്. അതാണ് ഈ ലൈൻ സ്പേസ് എന്നാൽ ഓരോ പാരഗ്രാഫിലെ ഓരോ വരികൾ തമ്മിലുള്ള അകലാണ്. ഇതൊരു പാരഗ്രാഫാണ്, ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും തമ്മിലുള്ള അകലം, സെക്കൻഡും ലൈനും. ഇങ്ങനെയാണ് നമ്മുടെ ലൈനിന്റെ അകലങ്ങളുണ്ട്. അത് ഓൾറെഡി കമ്പ്യൂട്ടറിൽ സെറ്റ് ആയിരിക്കും. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒന്നുകൂടി സ്പേസ് കൂട്ടണമെങ്കിലും സ്പേസ് കുറക്കണമെങ്കിലും അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഹോം സെലക്ട് ചെയ്ത് ഇനി അങ്ങനെ നമുക്ക് ഈ ലൈൻ സ്പേസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ മുകളിൽ ഹോം ബട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൗസിന്റെ വലത് ബട്ടൺ അമർത്തിയാൽ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പാരഗ്രാഫ് എന്ന സബ് ടാസ്ക് തിരഞ്ഞെടുത്ത് അതിൽ ഇൻഡന്റ് ആൻഡ് സ്പേസിംഗ് തിരഞ്ഞെടുത്ത് സ്പേസ് മാറ്റം വരുത്തുക. അപ്പോൾ ഇതിനിടയിൽ അകലങ്ങളൊക്കെ മാറ്റം വരുത്തിന് ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പാരഗ്രാഫ് എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പാരഗ്രാഫാണ്, പാരഗ്രാഫിലാക്കി ഇൻഡന്റ് ആൻഡ് എന്തെടുക്കണം സ്പേസിംഗ് എടുത്തിട്ട് നമുക്ക് അകലം ക്രമീകരിക്കും. അതിൽ നമുക്ക് 1.5 ഉണ്ട്, ഡബിൾ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അകലങ്ങൾ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ദ യൂസസ് ഓഫ് സ്പേസ് ബാർ ആൻഡ് ടാബ്. എന്താണ് സ്പേസ് ബാറിൻ്റെയും ടാബിൻ്റെയും ഉപയോഗങ്ങൾ. വാക്കുകളുടെയും സെന്റൻസുകളുടെയും തമ്മിൽ വേർതിരിക്കാനായി സ്പേസ് ബാർ ഉപയോഗിക്കാം. ഈ സ്പേസ് ബാർ ഉപയോഗിക്കുന്ന വാക്കുകളും സെന്റൻസുകളും വേർതിരിക്കാനാണ്. ഒരു ടെക്സ്റ്റിലെ കോളങ്ങൾ ക്രമീകരിക്കാൻ ടാബ് കീ ഉപയോഗിക്കാം. അപ്പൊ സ്പേസ് ബാർ ഉപയോഗിക്കുന്നത് വാക്കുകളെയും സെന്റൻസുകളെയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ് അല്ലേ, അല്ലെങ്കിൽ സ്പേസിനെ നമുക്ക് തിരിച്ചറിയില്ല. അപ്പൊ എന്താണ് വാട്ട് എന്ന് ഈ സ്പേസ് കൊണ്ടിട്ടാണ് ഈസി ആയിരിക്കുന്നത്, ഈ സ്പേസിന്റെ സ്പേസിന്റെ ഫോണ്ട്. അല്ലെങ്കിൽ നമ്മൾ വാട്ട് ഈസ് എന്നാണ് എഴുതി കഴിഞ്ഞാൽ ഇതിനാണ് വാട്ട് ഈസ് എന്താ. അപ്പൊ അത് വായിക്കുന്നവർക്ക് അത് വാട്ട് ഈസ് എന്ന് വായിക്കാൻ പറ്റില്ല, അത് മനസ്സിലായോ. കാരണം വാട്ട് കഴിഞ്ഞാണ് നമ്മൾ സ്പേസ് കൊടുത്തിട്ട് വേണം ഈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ അടുത്ത വാട്ട് ഈസ് ക്ലിപ്പ് ബോർഡ് അടുത്ത ചോദ്യമാണ്, എന്താണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് മെമ്മറി സൂക്ഷിക്കുന്ന സ്ഥലത്തിനാണ് ക്ലിപ്പ് ബോർഡ്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു, ഇത് കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ പ്ലസ് പി അടിക്കാനെങ്കിൽ ഇവിടെ ഫയലിൽ കോപ്പി ചെയ്യാൻ ഓപ്ഷൻ. അത് കോപ്പി ചെയ്ത കാര്യങ്ങൾ എവിടെ സൂക്ഷിക്കുക, ഈ ഭാഗത്ത് ഇത് കാണും ക്ലിപ്പ് ബോർഡ് എന്നാണ്. ഈ ക്ലിപ്പ് ബോർഡിൽ കോപ്പി ചെയ്ത കാര്യങ്ങൾ സൂക്ഷിക്കുക. പിന്നീട് നമുക്ക് ആവശ്യം ഇനി അഥവാ നമ്മൾ കട്ട് ചെയ്തു, കൺട്രോൾ പ്ലസ് എക്സ് അടിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, അത് എവിടെ സൂക്ഷിക്കും, ക്ലിപ്പ് ബോർഡിൽ സൂക്ഷിക്കും. ഈ ടെക്സ്റ്റിനെ നമുക്ക് തിരിച്ച് ഡോക്യുമെന്റിൽ പേസ്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ കോപ്പി ചെയ്ത് കഴിഞ്ഞാലും കട്ട് ചെയ്ത് കളഞ്ഞാലൊക്കെ എവിടെ സൂക്ഷിക്കാം ക്ലിപ്പ് ബോർഡിൽ, അത് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലിപ്പ് ബോർഡിൽ നിന്ന് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, റൈറ്റ് ദ സ്റ്റെപ്പ് ഫോർ മൂവിങ് ആൻഡ് കോപ്പിങ് ടെക്സ്റ്റ്. ടെക്സ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ടെക്സ്റ്റുകൾ മൂവ് ചെയ്യാം, എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് കോപ്പി ചെയ്യുക എന്നുള്ളത്. നമുക്ക് അതിൽ നമ്മൾ മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ടെക്സ്റ്റ് നീക്കം ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകൾ പറയുന്നത്. നീക്കം ചെയ്യുന്ന ടെക്സ്റ്റ് സ്ഥലം നമ്മൾ ഈ ഇതാണ്, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നീക്കം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഹോം ബട്ടൺ സെലക്ട് ചെയ്യാം. ഈ മുകളിൽ ഹോം ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രസ് കൺട്രോൾ പ്ലസ് എക്സ് അടിക്കണം. ഇത് പേസ്റ്റ് ചെയ്യാനായി എവിടെയാണോ ടെക്സ്റ്റ് ചെയ്യേണ്ടത് അവിടെ കേഴ്സർ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ ഇത് നമ്മൾ മൂവ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ ആ സ്ഥലത്ത് കൊണ്ടേ ക്ലിക്ക് ചെയ്യുക. ഇനി കോപ്പി ചെയ്യുന്ന എങ്ങനെ, ഒരു ടെക്സ്റ്റിന് അതേപോലെ മറ്റൊരു കോപ്പി ചെയ്യുന്നത് ഫുൾ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തിട്ട് നമ്മൾ എവിടെയാണോ കോപ്പി ചെയ്ത് കൊണ്ടുപോകേണ്ടത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കാണോ നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുപോകുക.
എക്സലിനല്ല വേറെ പല പവർ പോയിന്റിലേക്ക് അടുത്ത് കൊണ്ടെങ്കിലും പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുക, അതിലേക്ക് നമ്മൾ കൺട്രോൾ തീർച്ചയില്ല. പക്ഷെ ഈ പവർ പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ഈ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ വേറെ ഏതെങ്കിലും ഒരു പേജിലേക്ക്, ഈ ഒരു പേജിൽ ഒന്നാമത്തെ പേജാണ്, ഇന്ന് രണ്ടാമത്തെ പേജിലേക്ക് നമ്മൾ ഇത് കോപ്പി ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ പേജിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് അടിക്കുക, അവിടെ അത് വരും. പിന്നെ അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ദ യൂസസ് ഓഫ് ഓട്ടോ കറക്റ്റ് ഫീച്ചേഴ്സ് ഇൻ വേർഡ്. എന്താണ് ഓട്ടോ കറക്റ്റ്, എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വാക്കിന്റെ അക്ഷരങ്ങൾ, ഒരു വാചകത്തിന്റെ ഗ്രാമർ എന്നിവ, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റും. എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് നമുക്ക് സംശയം, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്തു എവിടെയെങ്കിലും വല്ല മിസ്റ്റേക്ക് ഉണ്ടോ, കുട്ടികൾ വിലയിരുത്തുന്നതായിരിക്കും. അത് നമുക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കറിൽ പോയിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് അടിച്ചു കഴിഞ്ഞാൽ തെറ്റുള്ള ഭാഗം റെഡ് കളറിൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ വെച്ച് നമുക്ക് തിരുത്താം. ഓക്കെ, അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് പേജ് ബ്രേക്ക്, ഹൗ ടു ഇൻസെർട്ട്. എന്താണ് പേജ് ബ്രേക്ക്, എങ്ങനെയാണ് ഇൻസെർട്ട്? ഒരു പേജ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പേജ് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നു, കാരണം ഓട്ടോമാറ്റിക്കായി പേജിന്റെ വലിപ്പം ക്രമീകരിച്ചു കാണും. എന്നാൽ ഓട്ടോമാറ്റിക്കായി പേജ് ബ്രേക്കിന് മുമ്പ് നമുക്ക് പുതിയ പേജ് തുടങ്ങണമെങ്കിൽ അവിടെ കേഴ്സർ കൊണ്ടുവരിക, ശേഷം ഹോം ഇൻസെർട്ട്. ഇപ്പൊ നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു പേജിൽ ഉൾക്കൊള്ളിക്കാനുള്ള സ്ഥലമുണ്ട്, 10 ക്വസ്റ്റ്യൻസ് ഒരു പേജിൽ ഉൾക്കൊള്ളിക്കാനുള്ള സ്ഥലമുണ്ട്, നമുക്ക് തോന്നുകയാണ് അടുത്ത പേജിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 10 ഒന്നിലും 2 ആക്കണ്ട, ഇതിന് 2 ക്വസ്റ്റ്യൻസും അതിലൊരു 4. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഈ ഇത്രയും ഭാഗം നമുക്ക് മതി, 8th ക്വസ്റ്റ്യൻ, ബാക്കി 2 ക്വസ്റ്റ്യൻസിന് ഇതിൽ സ്ഥലമുണ്ട്, ഓൾറെഡി സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് പേജ് ബ്രേക്ക് ഇവിടെ ഓൾറെഡി സെറ്റ് ആണ്. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് പേജ് ബ്രേക്ക് കൊടുത്ത് ഈ 2 ക്വസ്റ്റ്യൻസ് ഏതിലേക്ക് പോകണം, അടുത്ത പേജിലേക്ക് പോകണം. അപ്പൊ അടുത്ത പേജിൽ ഓൾറെഡി 2 ഈ 2 അങ്ങനെ 4 ഇവിടെ 8 അവിടെ 4 12 ആക്കി. അതിനൊക്കെ നമുക്ക് പേജ് ബ്രേക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ട സ്റ്റെപ്പുകൾ ഇതിൽ പറയുന്നുണ്ട്. അവിടെ കേഴ്സർ കൊണ്ടുവരും, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഹോമിൽ ഇൻസെർട്ട് തിരഞ്ഞെടുക്കുക, പേജ് ബ്രേക്ക് ഹോം ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഇൻസെർട്ട് ക്ലിക്ക് ചെയ്യുക, പേജ് ബ്രേക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ പേജ് ബ്രേക്ക് ചെയ്യും, ഇത് അടുത്ത പേജിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഞാൻ ചോദിച്ചു, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലൈൻമെന്റ്. വിവിധ തരം അലൈൻമെന്റുകൾ, അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ ഫുള്ള് ഇടയ്ക്ക് സൈഡിൽ കൊണ്ടുവരാം, അതാണ് ലെഫ്റ്റ് അലൈൻമെന്റ്. സെൻട്രലിൽ കൊണ്ടുവരണം, റൈറ്റ് അലൈൻമെന്റ് അല്ല, സെൻട്രൽ അലൈൻമെന്റ് വലത് വശത്ത് കൊണ്ടുപോകണം, റൈറ്റ് അലൈൻമെന്റ്. ടൈപ്പ് ചെയ്ത് മുഴുവനും അങ്ങനെ കൊണ്ടുവരണം എന്നില്ല, ചിലപ്പോൾ നമ്മൾ ഹെഡിങ് എഴുതി, ഹെഡിങ് നമ്മൾ ഇവിടെ നമുക്ക് തുടങ്ങുന്നു, ചിലപ്പോൾ അതിന്റെ സബ് ഹെഡിങ് എവിടെ സെൻട്രലിൽ കാണാം. ഞാൻ ഈ ഫോർമാറ്റ് ഡോക്യുമെന്റ് സെൻട്രലാണ്. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഫോർമാറ്റ് ഡോക്യുമെന്റ് ഇവിടെ ആയിരിക്കും വരിക. ഇവിടെ വരികയാണെങ്കിൽ ഇത്ര ഈ ഫോർമാറ്റ് ഡോക്യുമെന്റ് സെലക്ട് ചെയ്തിട്ട് ഹോമിൽ പോയിട്ട് സെൻട്രൽ അലൈൻമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് ഡോക്യുമെന്റ് എവിടെ വരും, സെൻട്രലിലേക്ക് വരും. ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് വലത് വശത്തേക്ക് വരണമെങ്കിൽ റൈറ്റ് അലൈൻമെന്റ് ക്ലിക്ക് ചെയ്യാം, വീണ്ടും ഇടത് വശത്തേക്ക് വരണമെങ്കിൽ ലെഫ്റ്റ് അലൈൻമെന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മുഴുവൻ ഡോക്യുമെന്റ് ആയിക്കോട്ടെ, കുറഞ്ഞ ഡോക്യുമെന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. ഇതിന്റെ സൈസ് കൂട്ടലും കുറക്കലും ബോൾഡും അലൈൻമെന്റും ഒക്കെ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എവിടെ വരുന്നത്, ഹോമിൽ ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് അലൈൻമെന്റ്, സെൻട്രൽ അലൈൻമെന്റ്, റൈറ്റ് അലൈൻമെന്റ്, ഈ മൂന്നാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ആർ ദ ചേഞ്ചസ് വി കാൻ മേക്ക് ഇൻ എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഇതിന് മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മൾ കൂടുതൽ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം. ഇത് ഫുള്ള് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ ഫുള്ള് സെലക്ട് ചെയ്യണം, ഫുള്ള് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് എ അടിക്കും. കുറച്ച് മാറ്റണമെങ്കിൽ നമ്മൾ എവിടെയാണ് മാറ്റേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യണം. അപ്പൊ എന്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റേണ്ട വിവരങ്ങൾ സെലക്ട് ചെയ്യണം, അത് മൗസ് ഉപയോഗിച്ച് ഇടത് ബട്ടൺ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് വരുത്താം, അല്ലെങ്കിൽ നമുക്ക് മുഴുവൻ സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് എ അടിച്ചാൽ. അതിനുശേഷം നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ കളർ നമ്മുടെ ചിത്രങ്ങളുണ്ട് ഹോമിൽ, സൈസ് കൂട്ടണമെങ്കിൽ ബി എന്ന് പറഞ്ഞ സൈസിന്റെ നമ്പറുണ്ട്, 1 മുതൽ 100 വരെ ഉണ്ട്, അപ്പൊ അതിനനുസരിച്ച് വലിപ്പം വരും. സൈസ് കുറക്കണമെങ്കിൽ തന്നെ ഉണ്ട്, ബോൾഡ് ആക്കണമെങ്കിൽ കൺട്രോൾ പ്ലസ് ബി അടിക്കാം, ചെരിച്ച് എഴുതണമെങ്കിൽ കൺട്രോൾ പ്ലസ് ഐ, ഇറ്റാലിക്സ് എന്നുള്ള പട്ട ഹോമിൽ കാണും, അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് യു, മനസ്സിലായോ? അതേപോലെ തന്നെ ഒരുപാട്
ഈ ഫോണിന്റെ സ്കെയില് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഹോം ബട്ടണിലായിക്കോട്ടെ, ഇൻസെർട്ട് ബട്ടണിലായിക്കോട്ടെ, അതേപോലെ അലൈൻമെന്റുകൾ മാറ്റാനുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാം. ബോർഡർ കൊടുക്കാൻ പറ്റുന്നുണ്ട്, ലെഫ്റ്റ് ബോർഡർ ഉണ്ട്, റൈറ്റ് ബോർഡർ ഉണ്ട്, ടോപ്പ് ബോർഡർ ഉണ്ട്, ബോട്ടം ബോർഡർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഉണ്ട്. അതുപോലെ സ്പെല്ലിങ്, ഗ്രാമർ ചെക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതുപോലെ നമ്മൾ കളർ പറഞ്ഞപ്പോൾ കളറിന്റെ പല മോഡലുകൾ ഇവിടെ വരുന്നുണ്ട്, ഡിസൈനുകൾ വരുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് വേർഡിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ഇനിയും ഒരു അഞ്ചെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി, സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. കൂടുതൽ ഇടങ്ങൾക്ക് 9037111469. താങ്ക് യു.